യു എ ഖാദർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പഴയ ബർമ്മയിലെ റങ്കൂണിലെ ബില്ലിൻ ഗ്രാമത്തിൽ ജനനം പിതാവ് കൊയിലാണ്ടി സ്വദേശി മൊയ്തീൻകുട്ടി ഹാജി മാതാവ് മാമോദി ബർമ്മക്കാരിയായിരുന്നു യു എ ഖാദർ ജനിച്ച് മൂന്ന് ദിവസത്തിനകം മാതാവ് മരിച്ചു ഏഴാമത്തെ വയസ്സിൽ പിതാവിനോടൊപ്പം കൊയിലാണ്ടിയിൽ എത്തി അവിടെ ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് ശേഷം മദ്രാസ് കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ചിത്രകലയിൽ ബിരുദം നേടി മദ്രാസിൽ താമസിക്കുന്ന കാലത്ത് കേരള സമാജം സാഹിത്യ സംഘവുമായുള്ള ബന്ധം എഴുത്തിന് മുതൽക്കൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ആനുകാലികങ്ങളിൽ കഥ എഴുതി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലമ്പൂരിലെ മരക്കമ്പനിയിൽ ഗുമസ്തനായി ജോലി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ പ്രപഞ്ചം വാരികയുടെ സഹപത്രാധിപരും ദേശാഭിമാനിയിൽ പ്രൂഫ് റീഡറുമായി പിന്നീട് ആകാശവാണി കോഴിക്കോട് നിലയത്തിലും മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിലും ഗവൺമെൻറ് ആശുപത്രിയിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു തൃക്കോട്ടൂർ പെരുമ കഥ പോലെ ജീവിതം ഒരു പിടിവറ്റ് തൃക്കോട്ടൂർ കഥകൾ വായെ പാതാളം ഖാദർ കഥകൾ ഒരു പടകാളിപ്പെണിൻ്റെ ചരിത്രം ഗുറൈശിക്കൂട്ടം ഓർമ്മകളുടെ പകോട എന്നിവയാണ് പ്രധാന കൃതികൾ കഥാസമാഹാരങ്ങൾ ലേഖനങ്ങൾ നോവലുകൾ തുടങ്ങി നാൽപ്പതിലേതേറെ കൃതികൾ രചിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും രണ്ടായിരത്തിലും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു എസ് കെ പൊറ്റക്കാട് അവാർഡ് അബുദാബി അവാർഡ് മലയാട്ടൂർ അവാർഡ് തുടങ്ങി അംഗീകാരങ്ങളും തേടിയെത്തി